Hi friends, welcome to Edumendo. In this video, we will be going to learn about the differences between symmetric and asymmetric cryptography. So, let's move on to the video. So, എന്താണ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി? സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സെയിം കീ യൂസ് ചെയ്യുന്നതാണ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറയുന്ന ടേമിൽ തന്നെയാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാം, സെയിം എന്നുള്ള മീനിങ് ആണ് അല്ലെ, ബോത്ത് സൈഡ് സെയിം എന്നുള്ളതാണ്. അപ്പൊ എൻക്രിപ്റ്റ് ചെയ്യുന്ന സൈഡിലും ഡീക്രിപ്റ്റ് ചെയ്യുന്ന സൈഡിലും നമ്മൾ സെയിം കീ യൂസ് ചെയ്യുന്നതാണ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്തായിരിക്കും? നമ്മൾ രണ്ട് സൈഡിലും ഡിഫറെന്റ് കീ ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയും. അപ്പൊ ഞാൻ ഓൾറെഡി സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്താണ്, അതുപോലെ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്താണ്, ഇതിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കീസ്, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പബ്ലിക് കീ, പ്രൈവറ്റ് കീ എന്നൊക്കെ പറയും. അപ്പൊ ആ കീസ് എന്തൊക്കെയെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഐ ബട്ടൺ കാണാൻ പറ്റും. അപ്പൊ ആ ഐ ബട്ടണിൽ ഞാൻ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് നിങ്ങൾ സിമെട്രിക്കും അസിമെട്രിക്കും എന്താണെന്നുള്ളത് പഠിക്കുക, പബ്ലിക് കീ എന്താണെന്ന് പഠിക്കുക, പ്രൈവറ്റ് കീ എന്താണെന്ന് പഠിക്കുക, അതിനുശേഷം സിമെട്രിക്കിന്റെയും അസിമെട്രിക്കിന്റെയും ഡിഫറൻസ് പഠിക്കാനായിട്ട് ഈ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾറെഡി നോ വട്ട് ഈസ് സിമെട്രിക് ആൻഡ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. ഇനി നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്താന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഡിഫറൻസ്, നമ്മൾ ഇതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കീ ആണ് യൂസ് ചെയ്യണമെങ്കിൽ, അതായത് എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും സിംഗിൾ കീ ആണ് നമ്മൾ ബോത്ത് സൈഡിലും യൂസ് ചെയ്യണമെങ്കിൽ അത് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയാണ്. നേരെ മറിച്ച് അസിമെട്രിക്കിൽ എങ്ങനെയാണ്, ഇറ്റ് റിക്വയേഴ്സ് ടു കീസ്, വൺ ടു എൻക്രിപ്റ്റ് ആൻഡ് അതർ ടു ഡീക്രിപ്റ്റ്. എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കീ വേണം, ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരു കീ വേണം. അപ്പൊ നമ്മൾ അസിമെട്രിക്കിന്റെ കേസിൽ രണ്ട് കീസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. അതായത് നമ്മളിവിടെ പബ്ലിക് കീ, പ്രൈവറ്റ് കീ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടത്തുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ കയ്യിലൊരു സെൻഡർ ഉണ്ട്, സെൻഡർ എ. ഓക്കെ, അതുപോലെ ഒരു റിസീവർ ഉണ്ട്, റിസീവർ ബി. ഓക്കെ, ഒരു യൂസർ എയും യൂസർ ബി എന്ന് പറഞ്ഞ രണ്ട് യൂസേഴ്സ് ഉണ്ട്. ഇനി സെൻഡർ എയുടെ കയ്യിലൊരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്. ഈ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെയാണ് നമുക്ക് റിസീവറിലോട്ടേക്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഈ സെൻഡർ ഈ പി എന്ന് പറയുന്ന മെസ്സേജിനെ ആദ്യം എൻക്രിപ്റ്റ് ചെയ്യും. ഈ എന്ന് പറയുന്ന ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഡഡ് മെസ്സേജ് ആയ സൈഫർ ടെക്സ്റ്റ് കിട്ടും. അപ്പൊ ഈ എൻക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്, കെ എന്ന് പറയുന്ന ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് സീനെ കണ്ടുപിടിക്കുന്നത്. ഇനി സൈഫർ ടെക്സ്റ്റിനെ നമ്മൾ ത്രൂ ദ ചാനൽ റിസീവറിലോട്ടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇപ്പൊ റിസീവറിന് കിട്ടിയേക്കുന്നത് സൈഫർ ടെക്സ്റ്റ് സി ആണ്. പക്ഷെ സൈഫർ ടെക്സ്റ്റ് സി കിട്ടിയോണ്ട് നമുക്കൊരു ഉപകാരമില്ല, നമുക്ക് എന്ത് വേണം, പ്ലെയിൻ ടെക്സ്റ്റ് പി കിട്ടിയാലാണ് നമുക്ക് അത് റീഡബിൾ ആയിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മെസ്സേജ് കിട്ടുള്ളൂ. സോ റിസീവർ എന്ത് ചെയ്യും, ഈ സൈഫർ ടെക്സ്റ്റ് സീനെ ഡീക്രിപ്റ്റ് ചെയ്യും യൂസിങ് എ ഡീക്രിപ്ഷൻ അൽഗോരിതം ഡി. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്, അത് കെ എന്ന് പറയുന്ന കീ. അതായത് നമ്മളിവിടെ സെൻഡർ ഏത് കീ വെച്ചാണോ എൻക്രിപ്റ്റ് ചെയ്തത് ആ സെയിം കീ വെച്ച് തന്നെ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യും. അതാണ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. സോ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മളുടെ ഒറിജിനൽ മെസ്സേജ് ആയ പി എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. സോ ദ റിസീവർ വിൽ ഗെറ്റ് ദ സെയിം എക്സാക്ട് മെസ്സേജ് ദാറ്റ് ഈസ് സെൻഡ് ബൈ ദ സെൻഡർ. അപ്പൊ ഇതാണ് ഒരു നോർമൽ സിനേറിയോ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അസിമെട്രിക് ആണെങ്കിലോ, അസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും യൂസ് ചെയ്യുന്നത് സെയിം കീ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും, ഒരു സൈഡില് പബ്ലിക് കീ യൂസ് ചെയ്യണമെങ്കിൽ മറ്റേ സൈഡിൽ പ്രൈവറ്റ് കീ യൂസ് ചെയ്യും. അതായത് ഇപ്പൊ സെൻഡറിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് പി യു എയും സെൻഡറിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് പി ആർ എയും ആണെന്ന് വിചാരിക്കും. ഇതാണ് പബ്ലിക് പ്രൈവറ്റ് കീ പെയേഴ്സ് ഓഫ് സെൻഡർ എ. ഇതേപോലെ റിസീവർ ബി എന്ന് പറയുന്ന റിസീവറിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് പി യു ബിയും അതുപോലെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് പി ആർ ബി ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സെൻഡർ റിസീവറിന്റെ പബ്ലിക് കീ പി യു ബി എന്ന് പറയുന്ന റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ റിസീവർ എന്ത് ചെയ്യണം, ആരുടെ പബ്ലിക് കീ വെച്ചിട്ടാണോ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്തത് സെയിം ആളുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് വേണം ഡീക്രിപ്റ്റ് ചെയ്യാൻ. അപ്പൊ പി യു ബി എന്ന് പറയുന്നത് റിസീവറിന്റെ പബ്ലിക് കീ ആണ്. അപ്പൊ റിസീവറിന്റെ പ്രൈവറ്റ് കീ ആയ പി ആർ ബി വെച്ചിട്ട് വേണം ഇവിടെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതെല്ലാം എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യണത് നിങ്ങൾക്ക്. അതായത് എ എന്ന് പറയുന്ന യൂസറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്താൽ റിസീവർ എന്ത് ചെയ്യണം, ആരുടെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണോ എൻക്രിപ്റ്റ് ചെയ്തത് അയാളുടെ തന്നെ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യണം. അതായത് പബ്ലിക് കീ ഓഫ് സെൻഡർ എ.
അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഓഫ് സിനേറിയോസ് ആണ് നമ്മൾ നോർമലി കാണാറ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഒരു സീക്രസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റത്തെ കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഒതന്റിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി, ഒതന്റിക്കേഷൻ, നോൺ റെപ്യുഡേഷൻ ഇതുപോലത്തെ ടെർമിനോളജീസ് ഒക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന Lecture 3 L3 എന്ന് പറയുന്ന വീഡിയോയിൽ ഓൾറെഡി ഇതൊക്കെ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ടേംസ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറൻസസിലോട്ടേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്തായിരുന്നു? സിമെട്രിക്കിന്റെ കേസിൽ സിംഗിൾ കീ ആണ് യൂസ് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ ഡിക്രിപ്ഷനും ആ സെയിം കീ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അസിമെട്രിക് ആണെങ്കിലോ നമ്മൾ രണ്ട് കീ യൂസ് ചെയ്യും, ഒരെണ്ണം എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഒരെണ്ണം ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും. പ്രൈവറ്റ് കീ, പബ്ലിക് കീ എന്ന് പറയുന്ന പെയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടത്തുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. നൗ ദ സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിമെട്രിക്കിന്റെ കേസിൽ നമ്മൾ എൻക്രിപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് ഇല്ലേ, ആ സൈഫർ ടെക്സ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിന്റെ സെയിം സൈസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിനേക്കാളും സ്മോളർ സൈസ് ആയിരിക്കാം. അതായത് നമ്മളുടെ കയ്യിൽ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്, അതിപ്പോ എത്ര ബിറ്റ്സ് ആണ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ K bits ആണെന്ന് വിചാരിക്കും. K bit അല്ലെങ്കിൽ ഒരു 25 bits ഉള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ആ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ 25 bitsനേക്കാളും കുറവോ അല്ലെങ്കിൽ സെയിമോ ആയിരിക്കാം. ഒരിക്കലും ഇതിനേക്കാളും വലിയ സൈസിലുള്ള സൈഫർ ടെക്സ്റ്റ് നമുക്ക് സിമെട്രിക്കില് കിട്ടില്ല. നേരെ മറിച്ച് അസിമെട്രിക് ആണെങ്കിലോ, അസിമെട്രിക്കിന്റെ കേസിൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് ഒന്നുകിൽ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സെയിം സൈസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റിനേക്കാളും ലാർജർ ആയിരിക്കാം. അതാണ് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മളുടെ ഈ തേർഡ് ഡിഫറൻസ് വരുന്നത്. തേർഡ് വണ്ണും അതുപോലെ തന്നെ ഞാൻ ഫോർത്ത് വൺ അവിടെ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് ഫിഫ്ത് വൺ നോക്കാം. ഈ തേർഡ് വണ്ണും ഫിഫ്ത് വണ്ണും ഇപ്പൊ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഡിഫറൻസസ് ആണ്. ഇപ്പൊ സെക്കൻഡ് വണ്ണിൽ നമ്മൾ പറഞ്ഞില്ലേ, സിമെട്രിക്കിന്റെ കേസിൽ ഒറിജിനലിനേക്കാളും ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനേക്കാളും ചെറുതോ സെയിം സൈസോ ഉള്ള സൈഫർ ടെക്സ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, നമ്മളുടെ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആണ്. മാത്രമല്ല നമ്മളിവിടെ സിംഗിൾ കീ ആണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് രണ്ട് സൈഡിലും സെയിം കീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ സെയിം കീ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിന്റെ സൈസ് ചെറുതായതുകൊണ്ടും നമുക്ക് എന്ത് പറയാം, ഈ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക് എന്ന് പറയുന്നത് കുറെ കൂടി ഫാസ്റ്റർ ടെക്നിക്കാണ്. അതാണ് നമ്മൾ ഫിഫ്ത് പോയിന്റിൽ കാണുന്നത്. ഇപ്പൊ ഈ ഫിഫ്ത് പോയിന്റ് നോക്കുമ്പോൾ കാണാം, ദ എൻക്രിപ്ഷൻ പ്രോസസ് ഈസ് വെരി ഫാസ്റ്റ് ഇൻ കേസ് ഓഫ് സിമെട്രിക്. ഇത് സിമെട്രിക്കിന്റെ കേസാണ്. ഓക്കെ, ഇനി അസിമെട്രിക്കിന്റെ കേസിലാണെങ്കിലോ, അസിമെട്രിക്കിന്റെ കേസിൽ നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുപോലെ നമുക്ക് ഈ പ്രോസസ്സ് എൻക്രിപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റിനേക്കാളും ലാർജർ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് പറയാം, എൻക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അസിമെട്രിക്കിന്റെ കേസിൽ സ്ലോ ആണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ സിമെട്രിക്ക് ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞു, അസിമെട്രിക്ക് സ്ലോ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ ഏത് ടെക്നിക്ക് ആയിരിക്കും യൂസ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിന്റെ ലെങ്ത് കൂടുതലാണ്. അപ്പൊ ലെങ്ത് കൂടുതലാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ. അപ്പോ സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ഇസ് യൂസ്ഡ് വെൻ എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ. നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് അയക്കാനുള്ള മെസ്സേജിന്റെ സൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ആണ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ളെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നാല് ഡിഫറൻസസ്. ഇനി അഞ്ചാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി വെച്ച് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ആണെങ്കിലോ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഓതന്റിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നോൺ റെപ്യുഡേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേംസ് ഒക്കെ ഞാൻ ഓൾറെഡി സർവീസസ് പ്രൊവൈഡഡ് ബൈ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള ആ ഒരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തതാണ്. അപ്പൊ അത് കണ്ട് ഈ ടേംസ് ഒക്കെ നല്ലപോലെ പഠിക്കാം. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സീക്രസി പ്രൊവൈഡ് ചെയ്യലാണ്. അതായത് ഒരു യൂസർ എ ഉണ്ട്, യൂസർ ബി ഉണ്ട്, യൂസർ എ യൂസർ ബിയിലോട്ടേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ യൂസർ എ അയക്കണ മെസ്സേജ് ബിക്ക് മാത്രം കാണാൻ പാടുള്ളൂ.
വേറെ ആർക്കും അത് കാണാൻ പറ്റരുത്. അതായത് നമ്മൾ ആ മെസ്സേജിന് സീക്രട്ട് ആക്കി വെക്കാണ്. ഓൺലി ഇന്റൻഡന്റ് റിസീവർ ആരാണോ അയാൾക്ക് മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഓതന്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബി എന്ന് പറയുന്ന റിസീവർക്ക് ഒരു മെസ്സേജ് കിട്ടി, അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ അത് എ തന്നെയാണ് അയച്ചതെന്ന് ഉറപ്പിക്കണ്ടേ. ആ സെൻഡറിന്റെ ഒറിജിൻ, ആ സെൻഡർ ആരാണെന്നുള്ളത് കൺഫേം ചെയ്യണേനാണ് നമ്മൾ ഓതന്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നോൺ റിപ്യൂഡിയേഷൻ. നോൺ റിപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എ ബിക്ക് ഒരു മെസ്സേജ് അയച്ച്, അയച്ചതിന് ശേഷം എ ഡിനൈ ചെയ്യാണ്, ഞാനല്ല ആ മെസ്സേജ് അയച്ചത്, വേറെ ആരോ എന്റെ പേരിൽ അയച്ച മെസ്സേജ് ആണെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഡിനൈ ചെയ്യുന്നത് അത് ഒഴിവാക്കുന്നതാണ് നോൺ റിപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിമെട്രിക്കിന്റെ കേസിൽ കോൺഫിഡൻഷ്യാലിറ്റി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അസിമെട്രിക് ആണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിയും ഓതന്റിസിറ്റിയും നോൺ റിപ്യൂഡിയേഷനും പ്രൊവൈഡ് ചെയ്യും. കാരണം കോൺഫിഡൻഷ്യാലിറ്റിക്ക് നമുക്ക് ജസ്റ്റ് ഒരു കീ മാത്രം മതി. അപ്പൊ നമുക്ക് സിംഗിൾ കീ കൺസെപ്റ്റ് യൂസ് ചെയ്യാം, സിമെട്രിക്കിൽ ചെയ്യാം. ഇനി അത് തന്നെ നമുക്ക് അസിമെട്രിക്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഓതന്റിസിറ്റിക്കും നോൺ റിപ്യൂഡിയേഷനും എന്താ, അവിടെ പ്രൈവറ്റ് കീ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈവറ്റ് കീ വെച്ചിട്ട് മാത്രമാണ് നമുക്കൊരു ഓതറിനെ കൺഫേം ചെയ്യാൻ പറ്റുന്നത്. പബ്ലിക് കീ എന്ന് പറയുന്നത് പബ്ലിക്കിലി എല്ലാവർക്കും അറിയാവുന്ന കീ ആണ്. ഒരാളുടെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് നമുക്ക് ആ ഓതറിനെ കൺഫേം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓതന്റിസിറ്റിക്കും നോൺ റിപ്യൂഡിയേഷനും പ്രൈവറ്റ് കീയുടെ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സർവീസസ് സിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതും ഈ രണ്ട് കൺസെപ്റ്റ് നമുക്ക് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണതും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അത് ആക്ച്വലി ഡിഫറൻസ് അല്ല, ഒരു നൊട്ടേഷൻ. സിമെട്രിക്കിനെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ അസിമെട്രിക്കിനെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിമെട്രിക്കിന്റെ കേസിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളൊരു എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിലെ നൊട്ടേഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. ഇ എന്ന് പറയുന്നത് നമ്മുടെ എൻക്രിപ്ഷൻ അൽഗോരിതമാണ്. അപ്പൊ ഇ ഓഫ് പി എന്ന് പറയുന്നത് ആ പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യുന്ന എൻക്രിപ്ഷൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് കെ എന്ന് പറയുന്നത്. എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും നമ്മൾ സെയിം കീ കെ ആണ് യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് സിമെട്രിക്. ഇനി ഈ എൻക്രിപ്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്യും. സെയിം കീ കെ എന്ന് പറയുന്ന സെയിം കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ഡി എന്ന് പറയുന്നത്. ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടണം അല്ലെ. അതാണ് നമ്മുടെ സിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയുടെ കോൺസെപ്റ്റ്. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ നോക്കിയേ. പി എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ് യൂസിങ് കീ കെ. അപ്പൊ ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈഫർ ടെക്സ്റ്റ് സി കിട്ടും അല്ലെ. അപ്പൊ ആ സൈഫർ ടെക്സ്റ്റ് സീനെ നമ്മൾ സെയിം കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് പി എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടും. ക്ലിയർ. ഇനി അതിന്റെ എക്സാമ്പിൾ, ഈ സിമെട്രിക്കിന്റെ എക്സാമ്പിൾസ് ആണ് AES അൽഗോരിതം അതുപോലെ DES അൽഗോരിതം. ഇനി നമ്മൾ അസിമെട്രിക്കിന്റെ കേസ് നോക്കിയേ. അസിമെട്രിക്കിന്റെ കേസിൽ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഇതിലെ നൊട്ടേഷൻസ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ആ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. ഇ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ അൽഗോരിതം. അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് പിന്നെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ് യൂസിങ് വൺ എൻക്രിപ്ഷൻ കീ KE. അപ്പൊ KE എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ കീ ആണ്. അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് പിന്നെ KE എന്ന് പറയുന്ന എൻക്രിപ്ഷൻ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടാം, ഇവിടെ നമുക്ക് സൈഫർ ടെക്സ്റ്റ് സി കിട്ടും. റൈറ്റ്. ഇനി ഈ സൈഫർ ടെക്സ്റ്റിനെ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടണം. പി എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടണം അല്ലെ. അപ്പൊ ഈ സൈഫർ ടെക്സ്റ്റ് സീന് ഡി എന്ന് പറയുന്ന ഡീക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ട്, ഡീക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പോവാണ്. ഡീക്രിപ്റ്റ് ചെയ്യാൻ നേരത്ത് അസിമെട്രിക്കിൽ എന്ത് കീ ആ യൂസ് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്ത സെയിം കീ അല്ല, പകരം നമ്മൾ ഡീക്രിപ്ഷന് വേണ്ടി വേറെ കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ KD എന്നും പറഞ്ഞവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ സൈഫർ ടെക്സ്റ്റ് സീന് KD എന്ന് പറയുന്ന ഡീക്രിപ്ഷൻ കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിന് തിരിച്ച് കിട്ടണം. അതാണ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. അസിമെട്രിക്കിന്റെ എക്സാമ്പിൾസ് ആണ് RSA ആൻഡ് DSA. ക്ലിയർ. സോ ഇത്രയൊക്കെയാണ് ഡിഫറൻസസ് വരുന്നത്. അസിമെട്രിക് ആൻഡ് സിമെട്രിക് തമ്മിലുള്ള ഡിഫറൻസ് ഒരു 5 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ ഞാൻ ബ്രീഫ് ആയിട്ടൊന്ന് ഓടിച്ചു പറയാം. ഡിഫറൻസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, സിമെട്രിക്കില് സെയിം കീ ആണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും യൂസ് ചെയ്യുന്നത്. പക്ഷെ അസിമെട്രിക്കില് ഡിഫറെന്റ് കീസ്, എൻക്രിപ്ഷന് വേണ്ടി ഒരു കീ, ഡീക്രിപ്ഷന് വേണ്ടി വേറെ കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദ സൈഫർ ടെക്സ്റ്റ് ലെങ്ത്. സിമെട്രിക്കിന്റെ കേസിൽ
ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സെയിം ഓർ സ്മോളർ സൈസ് ആണ് സിമെട്രിക്കലത്തെ സൈഫർ ടെക്സ്റ്റ്. നേരെ മറിച്ച് അസിമെട്രിക്കലോ നമുക്ക് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിന്റെ സെയിം അല്ലെങ്കിൽ അതിനേക്കാളും ലാർജർ സൈസിലുള്ള സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തത്, സിമെട്രിക്ക് നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് അസിമെട്രിക്ക് യൂസ് ചെയ്യാം. ഇനി സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി വെച്ചിട്ട് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, പക്ഷെ അസിമെട്രിക് ആണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി, ഓതന്റിസിറ്റി, നോൺ റെപ്യൂഡേഷൻ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എൻക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് സിമെട്രിക്കിന്റെ കേസിൽ ഫാസ്റ്റ് ആണ്, ബട്ട് അസിമെട്രിക്കിന്റെ കേസിൽ സ്ലോ ആണ്. ഇനി ഇതിന്റെ രണ്ടിന്റെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് രണ്ടിന്റെ എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സിമെട്രിക് ആൻഡ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് വെരി വെൽ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കെൻ കമന്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാപ്പി ലേണിംഗ്.